നമ്മൾ ജീവിതത്തിൽ ഇതുവരെ ഫേസ് ചെയ്യാത്ത സന്ദർഭമാണിത്. അടുത്ത എന്താ പറയുക 20 ദിവസം അല്ലെങ്കിൽ ഇനി 21 ദിവസത്തേക്കൊക്കെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കാന്നാണ് ഒന്ന് ആലോചിച്ചു നോക്കുക. സൂപ്പർ അല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളിലേക്ക് പറയാൻ പോകുന്നത് ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇങ്ങനത്തെ ചിലപ്പോൾ അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. കാരണം ഇത് പലർക്കും ഇപ്പോൾ എനിക്കും എൻ്റെ ഈ പ്രായത്തിലും ഞാൻ ഇങ്ങനത്തെ ഒരു സന്ദർഭം ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. അവർ ഒരുപാട് പേർക്ക് ഈ ഒരു പുതിയൊരു അനുഭവമായിരിക്കും. അപ്പോൾ ഈ ഒരു അനുഭവം നമുക്ക് എൻജോയ്മെൻ്റ് ആക്കി മാറ്റാം വീട്ടിലിരുന്ന് തന്നെ. അതെങ്ങനെയൊക്കെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് നോട്ട്സ് ഞാൻ ഒരു 10 പോയിന്റുകൾ എഴുതി നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റാവുന്ന ഈ ഒരു 21 ദിവസം കൊണ്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം. കുറച്ച് എൻ്റർടൈൻമെൻറ്റ്. ചിലർക്ക് വീട്ടിലിരിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് വീട്ടിൽ തന്നെ ഇരിക്കാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ രണ്ടിലും പെടാത്ത ആൾക്കാർക്കും ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്യുന്നു. അപ്പം പോയിൻറ്റ്സിലേക്ക് പോവാം. ഫസ്റ്റ് പോയിന്റ്, കുറച്ച് ആകാംക്ഷ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ നോളജ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ബുക്ക് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നോക്കുകയാണെങ്കിൽ ഈ ബുക്ക്സ് ഉണ്ടാവും. ഈ ബുക്ക്സ് ഡൗൺലോഡ് ചെയ്യാം. ഈ ബുക്ക്സ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബുക്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ബുക്ക് തന്നെ, പക്ഷേ ഇലക്ട്രോണിക് രൂപത്തിലായിരിക്കും. അതിനകത്ത് നമ്മുടെ സാധാരണ ബുക്ക് പോലെ തന്നെ എല്ലാ പേജസും ഉണ്ടാവും. നമുക്ക് മൊബൈലിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാബൊക്കെ ഉണ്ടെങ്കിൽ ടാബിൽ തന്നെ വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ ബുക്ക്സ് ഡൗൺലോഡ് ചെയ്യാം. ഈ ബുക്ക്സ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന് ഇഷ്ടംപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലൂമിനാറ്റിനെ കുറിച്ച് മനസ്സിലാക്കാം. അതേപോലെ തന്നെ യക്ഷി പ്രേതങ്ങൾ, മിസ്റ്റീരിയസ് തിങ്സ് ഇൻ ദ വേൾഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവരുടെ കഥകളും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ബുക്ക്സ് ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ മാത്രം. അടുത്തത് ന്യൂസ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ന്യൂസ് നിങ്ങളിപ്പോൾ അത്യാവശ്യം ന്യൂസ് മാത്രം കാണാം, അടച്ചു വയ്ക്കാം. കാരണം ഇപ്പോഴത്തെ ന്യൂസ് വായിച്ചാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ പേടിച്ചു പോകും. അങ്ങനത്തെ രീതിയിലുള്ള ന്യൂസുകൾ തന്നെ ജസ്റ്റ് രാവിലെ ഒന്ന് ന്യൂസ് വയ്ക്കുക, കാര്യങ്ങളൊക്കെ അറിയാം, അടച്ചു വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതായി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ എടുക്കുക. മൊബൈൽ എടുത്തിട്ട് നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ, ആമസോൺ പ്രൈം വീഡിയോ, ഹോട്ട്സ്റ്റാർ, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക ജിയോ സിനിമ. ജിയോ സിനിമ ഫുള്ള് ഫ്രീ ആണ് ഞാനിത് പറയുന്നത്. മറ്റന്നെ കുറച്ച് പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം നീങ്ങി പോകുന്നത് അറിയില്ല. കാരണം എല്ലാ പുത്തൻ മൂവീസും അതേപോലെ തന്നെ വെബ് സീരീസ്, അടുത്ത് പറയുന്നതാണ് വെബ് സീരീസ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് റെക്കമെൻഡേഷൻസ് വേണമെങ്കിൽ പറഞ്ഞുതരാം വെബ് സീരീസ് ഏതൊക്കെയാണ്. ഞാൻ കാണുന്ന വെബ് സീരീസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിൽ നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് ഡാർക്ക് എന്ന് പറഞ്ഞ വെബ് സീരീസ് ഉണ്ട്. അത് ടൈം ട്രാവലിനെ കുറിച്ചുള്ളതാണ്. ടൈം ട്രാവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് പോവാം, നമ്മൾ കഴിഞ്ഞ പാസ്റ്റിലേക്ക് പോവാം എന്ന് പറഞ്ഞാൽ ഒരു 1920 പോവാം, അത് 2052 പോവാം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് പറയാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഡൗൺലോഡ് ചെയ്ത് പറ്റുമെങ്കിൽ അത് കാണാം. അടുത്തത് മണി ഹൈസ്റ്റ്. മണി ഹൈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാങ്ക് റോബറിയാണ് കാണിക്കുന്നത്. നമുക്ക് ഒരു സ്പെയിനിൽ നടക്കുന്ന ഒരു അവരുടെ നമ്മുടെ കറൻസി അച്ചടിക്കുന്ന ഒരു നമ്മുടെ ഇവിടുത്തെ RBI പോലത്തെ സംഭവം, അവിടുത്തെ റോബറിയാണ് കാണിക്കുന്നത്. രണ്ട് സീസണാണുള്ളത്. രണ്ട് സീസണെന്ന് പറഞ്ഞാൽ ഒരു സീസണിലാണെങ്കിൽ 10 എപ്പിസോഡൊന്നും ഉണ്ട്. അത് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ ടൈം പോകണം അറിയില്ല. ഈ 21 ദിവസം ചിലപ്പോൾ പോകണമെന്ന് അറിയില്ല. നിങ്ങൾ ഒറ്റയടിക്ക് ഇരുന്ന് കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഘട്ടങ്ങളാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു എപ്പിസോഡ് ഞാൻ പറഞ്ഞുതരാം. മാരിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നാണ്. 8 എപ്പിസോഡുള്ളൂ. ഒരു സീസണുള്ളൂ. 10 എപ്പിസോഡ്, 12 എപ്പിസോഡുള്ളൂ. അത് ഫുള്ള് ഹൊറാണ്. ഹൊറർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പേടിപ്പിക്കുന്ന ഹൊറർ അല്ല, പക്ഷേ ഒരു നൈസായിട്ടുള്ള ഹൊറാണ്. അത് നല്ല ഒരു ക്ലീൻ സാധനമാണ്. മരിയൻ, MARIANNE. അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്തത്. ഇത് മൂന്നാണ് ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടാണ് കണ്ട് തീർത്തേക്കുന്നത്. ഇനി അടുത്തത് അതിൻ്റെ മൂവീസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ട്. ഇംഗ്ലീഷ് മൂവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയേക്കാം. ആമസോൺ പ്രൈം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുത്തൻ മൂവീസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഹോട്ട്സ്റ്റാർ ആണെങ്കിൽ മൂവീസും, സ്പോർട്സ് ഉണ്ടാവും ഹോട്ട്സ്റ്റാറിനകത്ത്. അതും കൂടി നോക്കിയേക്കാം. സ്പോർട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കഴിഞ്ഞ പോയ മാച്ചസ്റ്റർ സിനിമ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് കുറച്ച് പേയ്മെൻറ്റ് ഉണ്ട്. പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അത് നിസ്സാര പേയ്മെൻറ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഹോട്ട്സ്റ്റാർ ആണെങ്കിൽ 199, അതേപോലെ പ്രൈം ആണെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലത്തേക്ക് 999, അതേപോലെ ഹോട്ട്സ്റ്റാർ ആണെങ്കിൽ 300, 350, അങ്ങനെ തോന്നും ഒരു കൊല്ലത്തേക്ക്. അത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഫോണിൽ, നിങ്ങളുടെ ഫോണിൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ടാവും, ഒരുപാട് പാട്ടുകൾ ഉണ്ടാവും, ഒരുപാട് എന്താ പറയുക ആപ്സ് ഉണ്ടാവും. ഇതൊക്കെ ബാക്കപ്പ് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പ് കുത്തിയിട്ട് ഫോട്ടോസൊക്കെ ഒന്ന് ബാക്കപ്പ് ചെയ്ത് വെച്ചേക്കാം. കാരണം നമ്മൾ പല ഘട്ടങ്ങളിൽ നമ്മുടെ ഫോൺ മെമ്മറി ഫുള്ളായി പോകും, പുതിയ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, മെമ്മറി ഫുൾ കാണിക്കും. ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ബാക്കപ്പ് ചെയ്ത് ഈ ടൈമിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് പല സമയത്തും ബാക്കപ്പ് എടുക്കാൻ സമയം കിട്ടാറില്ല. പ്രത്യേകിച്ച് നമ്മൾ ഡെയിലി ഇപ്പോൾ കർഫ്യൂ അല്ലാത്ത ടൈമുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങണം, ഇതിന് സമയം കിട്ടില്ല. അപ്പോൾ അവിടെ പോയി ഫോട്ടോ എടുക്കും. മെമ്മറി ഫുള്ളാണെങ്കിൽ അപ്പോൾ തന്നെ ഒരു ഫോട്ടോ ഉള്ള ഫോട്ടോ അതൊന്ന് ഡിലീറ്റ് ചെയ്യും, എന്നിട്ടൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബാക്കപ്പ് എടുത്ത് വയ്ക്കാനുള്ള പറ്റിയ സമയമാണ്. അടുത്തത് ബാച്ചിലേഴ്സിനും സ്പിൻസ്റ്റേഴ്സിനും ഉള്ളതാണ്. പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും വേണ്ടി ഞാൻ പറയണം. നിങ്ങൾ കിടക്കുന്ന റൂം ചിലപ്പോൾ എപ്പോഴും നിങ്ങൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണമല്ലോ. ജസ്റ്റ് ഒന്ന് അടിച്ച് തൂത്ത് പോകണമല്ലാതെ
നിങ്ങൾ ഇപ്പോ ജനൽ അല്ലെങ്കിൽ എന്താ പറയാ അൽമാര അല്ലെങ്കിൽ റൂഫ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഈ ടൈമിലൊക്കെ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി വെക്കാം. കാരണം നമുക്ക് വേറെ ഒന്നും വീട്ടിൽ ചെയ്യാനില്ല. നമ്മുടെ റൂമും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ബെഡും ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കി വെക്കാൻ പറ്റിയ പറ്റിയ ടൈമാണ്. ഇനിയൊരു വിഭാഗമുണ്ട്, അവർക്ക് വീട്ടിലിരുന്നാൽ യാതൊരു പ്രശ്നമില്ല, പുറത്തിറങ്ങേണ്ട ആവശ്യം, പുറത്തിറങ്ങാറേ ഇല്ല, വീട്ടിലിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരാകുന്നല്ലേ ഗെയിമേഴ്സ്. ഗെയിമേഴ്സ് എന്ന് നമുക്കറിയാം, ഫുൾ ടൈം സിസ്റ്റത്തിന് മുമ്പിൽ ഗെയിം പിടിച്ചിരിക്കാൻ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ മൊബൈലിൽ ഗെയിം കളിക്കാൻ ആൾക്കാരുണ്ട്, പബ്ജി അതേപോലെ തന്നെ എന്താ വൈസ് സിറ്റി ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എന്ത് സംഭവിച്ചാലും യാതൊരു പ്രശ്നമില്ല. അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ വന്നേരാം. നിങ്ങൾക്ക് GTA സാൻ ആൻഡ്രിയാസും അതേപോലെ തന്നെ വൈസ് സിറ്റി ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യണം, കുറച്ച് പഴയ ഗെയിംസാണ്. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈ 21 ദിവസം കളിച്ച് തീർക്കാനുള്ള വകുപ്പ് അതിനകത്തുണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാർ അതൊക്കെ ഒന്ന് കളിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം. ഇനി സോഷ്യൽ ബട്ടർഫ്ലൈസ് എന്ന് പറയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും കൂടിച്ചേർന്നിരിക്കുന്ന ആൾക്കാർ, എവിടെ പോയാലും ഒരുമിച്ചായിരിക്കും. പോകണം ബൈക്കിൽ പോകണമെങ്കിൽ ബൈക്കിൽ ഒരുമിച്ചായിരിക്കും, കാറിലാണെങ്കിൽ കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്യുള്ളൂ, എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിൽ ഒരുമിച്ചാൽ പോകുള്ളൂ. ഇങ്ങനത്തെ ഒരു ആൾക്കാരാണ്, അവർക്ക് വളരെ ദയനീയ അവസ്ഥയാണ്. ഇപ്പോൾ കാരണം അവർക്ക് കാണാൻ പറ്റില്ല, പരസ്പരം അങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല, നേരിട്ട് കാണാൻ പറ്റില്ല, ക്ഷയിക്കാൻ ഒരു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനത്തെ ആൾക്കാർ ഉടനെ തന്നെ മൊബൈലിലേക്ക് ഹാങ് ഔട്ടും ഡ്യുവോയും വാട്സാപ്പ് കോളിങ്ങും ഇതൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടേക്കാം. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് കോളിംഗ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് സംസാരിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും മുഖം കാണാം, എന്താ ചെയ്യുന്നത് വയ്ക്കാം, അവിടുത്തെ ലോക്കൗട്ട് എങ്ങനെയെന്ന് വയ്ക്കാം, നിങ്ങളുടെ സിറ്റിയിലെ ലോക്കൗട്ട് എങ്ങനെയെന്ന് വയ്ക്കാം, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ എങ്ങനെയാണെന്ന് ചോദിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇനി ഫുൾ ടൈം മൊബൈൽ കുത്തിയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം. നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് പല ആപ്പുകളും നമുക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റാറില്ല. ഇപ്പം നമ്മൾ കുറേ ഇപ്പോൾ സ്നാപ്സീഡ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ, അത് പലരും പറഞ്ഞിട്ടുണ്ടാവും, ഫോട്ടോൺ, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ടൈം ഇല്ലാത്തത് നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയാറുണ്ട്. ഈ ഒരു ടൈമിൽ, നമ്മുടെ ഈ ഒരു 21 ദിവസത്തെ ടൈമിനകത്ത് ഇതൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഫോട്ടോ ഒന്ന് എഡിറ്റൊക്കെ ചെയ്ത് നമ്മുടെ കഴിവുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. വീഡിയോ എഡിറ്റിംഗ് പഠിക്കാം. വീഡിയോ എഡിറ്റിംഗ് താല്പര്യമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോൺസാണ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ കൈൻമാസ്റ്റർ ഡൗൺലോഡ് ചെയ്യാം, പവർ ഡയറക്ടർ ഡൗൺലോഡ് ചെയ്യാം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് ഒന്ന് ഫ്രീ ആവാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഡിറ്റിംഗ് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ iMovie ഐഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് iMovie ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് എഡിറ്റിംഗ് ഒക്കെ ഒന്ന് ക്ലീൻ അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന്. പറ്റിയ ടൈമാണ് ഇപ്പോൾ. നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോനെ ഫേസ് ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ ജനങ്ങളോട് സംസാരിക്കാൻ മടിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ടൈമിൽ യൂട്യൂബ് ചാനൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം. നിങ്ങളുടെ കണ്ടൻറ്റൊക്കെ ആദ്യം റെഡിയായി വയ്ക്കുക, അതിനുശേഷം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ടിപ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാം. എൻ്റെ ഈ ചാനലിൻ്റെ എബൌട്ടിനകത്ത് എൻ്റെ നമ്പർ ഉണ്ട്, അതിനകത്ത് വാട്സാപ്പ് ഉണ്ട്. വാട്സാപ്പിൽ ജസ്റ്റ് നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് എന്ത് വേണമെങ്കിലും അയക്കാം. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ യൂട്യൂബ് ചാനൽ കൊടുക്കാൻ പറ്റിയ ടൈമാണ്. പ്രത്യേകിച്ച് ഈ 21 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കണ്ടൻറ്റൊക്കെ റെഡിയാക്കാൻ പറ്റിയ ടൈമാണ്. ഏത് ചാനലിൽ ഏത് കാറ്റഗറിയിൽ നിങ്ങൾക്ക് തുടങ്ങണം എന്നൊക്കെ ആലോചിക്കുക, തീരുമാനിക്കുക, സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ലാസ്റ്റായിട്ട് എനിക്ക് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കും ഫേക്ക് ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുക. ഫേക്ക് ഇൻഫർമേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ വൈറസിനെ കുറിച്ചായാലും വേറെ എന്തിനെ കുറിച്ചായാലും ഫേക്ക് ഇൻഫർമേഷനൊക്കെ പാസ് ചെയ്യാതിരിക്കുക. ഈ 21 ദിവസം ശ്രദ്ധിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുക, പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക, പുതുതായിട്ട് ആരെയും പോയി ഷെയ്ക്കാനും കൊടുക്കാതിരിക്കുക, കാണാതിരിക്കുക. സംസാരിക്കുകയാണെങ്കിൽ ഒരു 2 മീറ്റർ 2.5 മീറ്റർ ദൂരത്ത് നിന്ന് സംസാരിക്കുക. പിന്നെ എപ്പോഴും കൈയും മുഖവും വായും കണ്ണൊക്കെ ക്ലീനാക്കി തന്നെ വയ്ക്കുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇഷ്ടപ്പെടാം, സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടുതൽ ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.